നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലബ് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ ചിരവൈരികളാണ് സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡും എഫ് സി ബാഴ്സലോണയും. ഈ രണ്ട് ടീമുകളും ഏറ്റുമുട്ടുന്ന എൽ ക്ലാസിക്കോ മത്സരത്തിന് വലിയ രൂപത്തിൽ ആരാധകരെ ആകർഷിക്കാൻ സാധിക്കാറുണ്ട്. സൂപ്പർതാരങ്ങളായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ഉണ്ടായിരുന്ന സമയത്ത് എൽ ക്ലാസിക്കോ മത്സരങ്ങളുടെ ആ ഒരു ആവേശം അതിൻ്റെ ഏറ്റവും ഉയരത്തിലായിരുന്നു. ഈ രണ്ട് താരങ്ങളും ക്ലബ് വിട്ടതോടുകൂടി ഇപ്പോൾ എൽ ക്ലാസിക്കോ മത്സരങ്ങളുടെ തിളക്കം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഏതായാലും ഈ പ്രീ സീസണിൽ ഒരു എൽ ക്ലാസിക്കോ മത്സരം കൂടി നടക്കുന്നുണ്ട്. വരുന്ന ജൂലൈ 30-ാം തീയതിയാണ് റയൽ മാഡ്രിഡും എഫ് സി ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടുക. അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ഈ സൗഹൃദ മത്സരം അരങ്ങേറുക. സൗഹൃദമാണെങ്കിലും ഈ ഒരു പോരാട്ടം കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്. റയൽ മാഡ്രിഡ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതായത് ബാഴ്സലോണക്കെതിരെയുള്ള മത്സരമാണെങ്കിൽ യാതൊരുവിധ സൗഹൃദവുമില്ല എന്നാണ് ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അവർക്കെതിരെ കളിക്കുന്നതും വിജയിക്കുന്നതും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുവെന്നും ഈ ഒരു റയൽ മാഡ്രിഡ് പരിശീലകൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ബാഴ്സലോണക്കെതിരെ വരുന്ന പ്രീ സീസൺ സൗഹൃദ മത്സരത്തെ തങ്ങൾ പരിഗണിക്കുന്നത് എന്നാണ് ഈ ഒരു റയൽ പരിശീലകന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത്. അവസാനമായി റയൽ മാഡ്രിഡും എഫ് സി ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടിയത് കോപ്പ ഡെൽ റേ മത്സരത്തിലാണ്. ആ മത്സരത്തിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് എഫ് സി ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ രണ്ട് ടീമുകളും പരസ്പരം ഏറ്റുമുട്ടിയ അവസാനത്തെ 4 മത്സരങ്ങളിൽ 3 വിജയിച്ചത് എഫ് സി ബാഴ്സലോണയാണ്. പ്രീ സീസൺ ഫ്രണ്ട്ലി ആണെങ്കിലും ഒരു തകർപ്പൻ മത്സരം കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.